ഡൽഹിയിൽ തമ്പടിച്ച് കർഷകർ നടത്തിയ സമരത്തിൽ അന്തിമ വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പരമോന്നത നീതിപീഠം പറയുന്നത് അനുസരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാർ. കർഷകർക്ക് ദോഷമുണ്ടാകുന്ന വിധിയിൽ ഉടൻ തന്നെ മാറ്റമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ നാഡീ ഞരമ്പും കർഷകരാണ്. കർഷകർക്കൊപ്പമാണ് കേന്ദ്രവും. അടുത്ത ഒരു ഉത്തരവ് വരുന്നതുവരെ നിയമം സ്റ്റേ ചെയ്യുന്നതായി ചീഫ് ജസ്റ്റിസ് എച്ച് എ ബോബ്ഡെയാണ് അറിയിച്ചത്. ഒപ്പം ചർച്ചകൾക്കായി ഒരു സമിതിയെയും കോടതി നിയോഗിച്ചു. ഇത് വ്യക്തമാക്കുന്ന ഉത്തരവ് ഇന്ന് തന്നെ പുറത്തിറക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഇക്കണോമിസ്റ്റ് അശോക് ഗുലാത്തി, ഹർസിമ്രത് മാൻ, പ്രമോദ് ജോഷി, അനിൽ ധാൻവത് തുടങ്ങിയവരടങ്ങിയ സമിതിയാണ് വിഷയം പരിഗണിക്കുക. കർഷകരുടെ ഭൂമി സംരക്ഷിക്കും, കരാർ കൃഷിക്കായി ഭൂമി വിൽക്കരുതെന്ന ഇടക്കാല ഉത്തരവിറക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സമിതിയിലെ അംഗങ്ങളെ തങ്ങൾ തീരുമാനിക്കുമെന്നും കോടതി തന്നെ പറഞ്ഞു. തടയിടാൻ ആർക്കുമാവില്ല, കർഷകർ സഹകരിച്ചേ മതിയാകൂ എന്നും ഇത് രാഷ്ട്രീയമല്ലെന്നും കോടതി പറഞ്ഞു. കർഷകരെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് അഭിഭാഷകർ ഹാജരാകാത്തതിൽ ചീഫ് ജസ്റ്റിസ് അതൃപ്തിയും രേഖപ്പെടുത്തി. സമിതിയുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. നിയമത്തിന്റെ സാധുതയെക്കുറിച്ച് മാത്രമല്ല പ്രതിഷേധം ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്നവരുടെ സംരക്ഷണവും ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. തങ്ങളുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ശ്രമമെന്നും ചീഫ് ജസ്റ്റിസ് എച്ച് എ ബോബ്ഡെ വ്യക്തമാക്കി. ഞങ്ങൾ രൂപം കൊടുക്കുന്ന സമിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ജുഡീഷ്യൽ നടപടിക്രമങ്ങളിൽ ഈ സമിതിയും ഭാഗമാകും, ചീഫ് ജസ്റ്റിസ് പറയുന്നു. നിയമങ്ങൾ മരവിപ്പിക്കാൻ അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. എന്നാൽ ശൂന്യമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാകരുത് നിയമങ്ങൾ മരവിപ്പിക്കേണ്ടത്. ഒരു സമിതി രൂപീകരിക്കും, അവർ റിപ്പോർട്ട് അയച്ചു നൽകും. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കരുതുന്ന ഏതൊരാളും വിഷയം സമിതിക്ക് മുന്നിലേക്ക് വിടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമിതി ആരെങ്കിലും ശിക്ഷിക്കുകയോ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയോ ഇല്ല. അവർ ഒരു റിപ്പോർട്ട് നൽകുകയാണ് ചെയ്യുക. സംഘടനകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കും. കൃത്യമായ ചിത്രം കോടതി ലഭിക്കുന്നതിനാണ് സമിതി. ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കണം, അതിന് അടിസ്ഥാന സാഹചര്യം മനസ്സിലാക്കണം. അതിനാണ് സമിതി രൂപീകരിക്കുന്നത്. സമിതിയിൽ പോകില്ലെന്ന തരത്തിലുള്ള ഒരു വാദവും കേൾക്കേണ്ട. പ്രശ്നം പരിഹരിക്കുന്നതിനാണ് നോക്കുന്നതെന്നും കോടതി തന്നെ പറഞ്ഞു. അതേസമയം സമിതിയെ വെച്ചാൽ സഹകരിക്കില്ലെന്ന് കർഷകർക്ക് വേണ്ടി ഹാജരായ എം എൽ ശർമ്മ കോടതിയെ അറിയിച്ചു. നിയമം പിൻവലിക്കാൻ മധ്യസ്ഥ സമിതി കൊണ്ട് കാര്യമില്ല. കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇന്നലെ കോടതിക്ക് മുന്നിൽ വന്നിരുന്നില്ല. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും ശർമ്മ പറഞ്ഞു. ഒട്ടേറെ പേർ ചർച്ചയ്ക്കായി വന്നിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി ഇതുവരെ തങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ലെന്നാണ് കർഷകർ പറയുന്നതെന്ന് ശർമ്മ പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയോട് ചർച്ചയ്ക്ക് ചെല്ലാൻ പറയാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും അദ്ദേഹം കേസിൽ കക്ഷിയല്ലെന്നുമാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. കൃഷിമന്ത്രി കർഷകരെ കണ്ടിരുന്നതായി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. എന്നാൽ മന്ത്രിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലെന്നും പ്രധാനമന്ത്രിക്ക് മാത്രമാണ് അത് സാധിക്കുന്നതെന്നും ശർമ്മ പറഞ്ഞു. കർഷക സമരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിലപാടുകളെ കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യുമെന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തു. എന്നാൽ നിലപാടുകൾ ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ ഇന്നലെ രാത്രി പുതിയ സത്യവാങ്മൂലം നൽകി. കാർഷിക നിയമങ്ങളെ എതിർക്കുന്നത് ഏതാനും കർഷകർ മാത്രമാണെന്നാണ് കേന്ദ്ര നിലപാട്. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നിശ്ചയിച്ച ട്രാക്ടർ റാലി തടയണമെന്ന് കേന്ദ്രവും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.